നാടകം ആപ്പിൾ പഴം. ഇലപൊഴിയും കാലം അവസാനിക്കാറായിരുന്നു. മരങ്ങളിൽ നിന്ന് ഇലകൾ എന്നേ കൊഴിഞ്ഞു വീണു കഴിഞ്ഞിരുന്നു. ഒരാപ്പിൾ മരത്തിൻ്റെ തുഞ്ചത്തു മാത്രം ഒരാപ്പിൾ പഴം ഇനിയും തൂങ്ങിക്കിടന്നിരുന്നു. കാട്ടിൽ കൂടി ഓടി നടന്നിരുന്ന ഒരു മുയൽ ആ ആപ്പിൾ പഴം കണ്ടു. പക്ഷേ അതെങ്ങനെ കൈക്കലാക്കും? അത് അത്ര ഉയരത്തിലാണ് തൂങ്ങിക്കിടക്കുന്നത്. ഒരു കാക്കയാണല്ലോ അത്. ഏയ് കാക്കച്ചാരേ, ആ ആപ്പിൾ പഴമൊന്ന് എനിക്ക് പറിച്ചു തരാമോ? ഹായ്, അവൻ പറന്നു ചെന്ന് പഴം കൊത്തിയെടുക്കുന്നുണ്ടല്ലോ. അയ്യോ, അവൻ്റെ കൊക്കിൽ നിന്ന് താഴെ വീണല്ലോ. എന്തായാലും കുഴപ്പമില്ല. വളരെ നന്ദി കാക്കച്ചാരേ. വളരെ സൂക്ഷിച്ച് ആ കാട്ടിൻ്റെ ഇടയിൽ പോയി ആ മുള്ളിൻ്റെ ഇടയിൽ നിന്ന് ആപ്പിൾ എടുക്കണം. നിന്റെ നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ആപ്പിൾ പറിച്ചത് എനിക്ക് വേണ്ടിയാണ്. അയ്യോ, ആ ആപ്പിൾ ജീവനുള്ള പോലെ ഓടുന്നല്ലോ. അമ്പടാ, ഒരു മുള്ളം പന്നി അത് എടുത്തുകൊണ്ടാണ് ഓടുന്നത്. നിക്കടാ അവിടെ, അതെന്റെയാണ്. ഞാനല്ലേ പിടിച്ചത്. നിങ്ങൾ തർക്കിക്കണ്ട. പറിച്ച ആൾക്കാണ് ആപ്പിളിൻ്റെ അവകാശം. അത് എന്റേതാണ്. എന്റെയാണത്? അത് എനിക്കാണ്. അത് എനിക്ക് തന്നെ വേണം. അടിയടാ അവനെ, ചവിട്ടി കൂട്ടടാ. എന്തൊരു ബഹളമാണിത്! എന്താണ് ഇവിടെ നടക്കുന്നത്? ആ, ഇതാരെ? കരടിയമ്മാവനോ? വരണം വരണം കരടിയമ്മാവാ. കാര്യങ്ങളെല്ലാം അങ്ങ് കണ്ടതല്ലേ? ഇതിനൊരു പരിഹാരം കണ്ടെത്തൂ. ആരാണ് ഈ ആപ്പിളിന്റെ അവകാശി? അതെ അതെ, ആരാണ് ഇതിന്റെ യഥാർത്ഥ അവകാശി? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആരാണ് ആദ്യം ആപ്പിൾ കണ്ടത്? മുയലാണ് ആദ്യം ആപ്പിൾ കണ്ടത്. കാക്കച്ചാരാണ് അത് പറിച്ചത്. ഞാൻ അത് പിടിച്ചു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആപ്പിൾ കിട്ടേണ്ടതാണ്. പക്ഷേ കരടിയമ്മാവാ, ഇവിടെ ഒരാപ്പിൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ആപ്പിൾ തുല്യമായി പങ്കുവയ്ക്കണം. ശരിയാണ്, ശരിയാണ്. ഇതെന്താ നമുക്ക് മുമ്പ് തോന്നാത്തത്? അതെ അതെ, ശരിയാണല്ലോ കരടിയമ്മാവാ. അതെ അതെ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസാ. ഞാൻ ആപ്പിൾ മുറിക്കാം. മുയലേ, ഈ കഷ്ണം നിനക്കാണ്. നീയാണ് ആപ്പിൾ ആദ്യം കണ്ടത്. കാക്കച്ചാരേ, ഇത് നിനക്കുള്ളതാണ്. നീയാണ് ആപ്പിൾ പറിച്ചത്. ഇത് എനിക്കുള്ളതാണ്. ഞാനാണ് ആപ്പിൾ പിടിച്ചത്. കരടിയമ്മാവാ, ഈ അവസാനത്തെ കഷ്ണം അങ്ങേക്കുള്ളതാണ്. എനിക്കോ? എന്തിന്? ഞാൻ എന്ത് ചെയ്തു? അങ്ങാണ് ഞങ്ങളെ വഴക്കുകൂടാതിരിക്കാനും വീട്ടുകളാവാതിരിക്കാനും പഠിപ്പിച്ചത്. അതെ, പഠിപ്പിച്ചത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആപ്പിൾ കഷ്ണം കഴിച്ചു. പിന്നെ സന്തോഷത്തോടെ പിരിഞ്ഞുപോയി.